ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ചെമ്പനീർ പൂവിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു മൂന്ന് അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ചെറുതായിട്ട് ഒരു മൂക്കടപ്പൊക്കെ ഉണ്ട്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചിലപ്പോൾ ഒന്ന് സൗണ്ട് പോയേക്കാട്ടോ, ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ എപ്പിസോഡുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നതെന്ന്. നമ്മൾ ഏറ്റവും അവസാനം അപ്ലോഡ് ചെയ്ത എപ്പിസോഡുകളുണ്ടല്ലോ, അതിൻ്റെ ബാലൻസാണ് ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് എല്ലാവരും പോകാൻ പോവുകയാണ്. ആ ഗ്രാമം ഇതുവരെ നമ്മുടെ വർഷയൊന്നും കണ്ടിട്ടില്ല. ശ്രുതിയും പറയുന്നത് ഇതുവരെ ഗ്രാമമൊന്നും കണ്ടിട്ടില്ല എന്നാണ്. മലേഷ്യയിലായിരുന്നല്ലോ. എന്നാലും ശ്രുതിയുടെ ഉള്ളിൽ വല്ലാത്തൊരു ടെൻഷനുണ്ട്. കാരണം എങ്ങാനും അവരുടെ വീടിനടുത്തുള്ളവർ, അതായത് തൊട്ടപ്പുറത്ത് ഗ്രാമമാണ് നമ്മുടെ ശ്രുതിയുടെ വീട് സ്ഥിതി ചെയ്യുന്ന ഗ്രാമം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭാഗത്തുള്ള ആരെങ്കിലും തന്നെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞാലോ എന്നുള്ളൊരു ടെൻഷനും നമ്മുടെ ശ്രുതിയുടെ ഉള്ളിലുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ എങ്ങനെ പോവാണ്. അപ്പോൾ സച്ചിയുടെ കാറിൻ്റെ ഉള്ളിലുള്ളത് സച്ചിയും രേവതിയും അതുപോലെ തന്നെ ചന്ദ്രയും അച്ഛനുമാണ്. അപ്പോൾ ചന്ദ്രക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല സച്ചിയുടെ കൂടെയും രേവതിയുടെ കൂടെയും ഇങ്ങനെ സഞ്ചരിക്കുന്നത്. അപ്പോൾ രേവതിക്കാണെങ്കിൽ അവിടുത്തെ ഗ്രാമീണ കാഴ്ചകളൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തോന്നുകയാണ്. അപ്പോൾ രേവതി പറയുന്നത് കൊക്ക് പറക്കുന്നത് കണ്ടോ, ഏ എന്തേ ഇത് കണ്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ഈ താമര എന്നൊക്കെ ഇങ്ങനെ രേവതി പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും ചന്ദ്രക്ക് അങ്ങ് ഇറിറ്റേഷൻ തോന്നുകയാണ്. ചന്ദ്ര വയ്ക്കുകയാണ്, എന്താ നീ കൊക്കിനെയൊന്നും കണ്ടിട്ടില്ലേ, ഓ ആദ്യമായിട്ട് കാണുന്നത് പോലെ നാണുമില്ലേ ഇങ്ങനെ കിടന്ന് കേൾപ്പിക്കാൻ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ്, എടി നീ എന്തായാലും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തോ, ഒരു കുഴപ്പമില്ല. പിന്നെ അച്ഛ അമ്മയ്ക്ക് നാടത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല, സ്വന്തം നാടിനെ വെറുക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് നമ്മുടെ അമ്മ മാത്രമാണ്. എന്ത് തന്നെയാണെങ്കിലും രേവതി നീ എൻജോയ് ചെയ്തോ, അതിന് കുഴപ്പമില്ല, അച്ഛന് സന്തോഷമില്ല എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ്, ഇപ്പോഴാടാ എനിക്ക് ഭയങ്കര സന്തോഷമായത്, ഞാൻ എപ്പോഴും ചിന്തിക്കും എന്നാണ് ഇനി നാട്ടിലേക്ക് വരിക എന്നുള്ളത്. ഇപ്പോൾ നാട്ടിലേക്ക് ഫാമിലിയായിട്ട് വരാൻ പറ്റിയല്ലോ എല്ലാവരും കൂടെ സന്തോഷത്തോടുകൂടി. എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അമ്മയെ കാണാനായിട്ട്, അതിലേറെ എക്സൈറ്റ്മെൻ്റ് ഉണ്ടെന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും സച്ചി പറയുകയാണ്, അച്ഛാ ഇപ്പം തന്നെ എത്തുമെന്ന് പറയുകയാണ്. അടുത്ത കാറിൽ സച്ചിയുടെ കൂട്ടുകാരനെ ഓടിക്കുന്ന കാറാട്ടോ, അതിലാണ് നമ്മുടെ ശ്രുതിയും സുധിയും വർഷയും ശ്രീകാന്തവും ഒക്കെ ഉള്ളത്. അപ്പോൾ വർഷ പറയുകയാണ്, ഓ എത്താറായിട്ടില്ലേ, ഏ എന്താ ഗ്രാമമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ശ്രീകാന്ത് പറയുകയാണ്, എടി ഗ്രാമം എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്, അമ്മൂമ്മയുടെ അടുത്തെത്തുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഭംഗിയുള്ള സ്ഥലമൊക്കെ നിനക്ക് കാണാൻ പറ്റും, എന്താ നിനക്ക് അത്ര പിടിച്ചില്ലേന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും വർഷ പറയുകയാണ്, പിടിക്കായികയൊന്നുമില്ല, എന്നാലും എന്തൊക്കെയോ കുഴപ്പമില്ല എന്നിങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ വർഷ പറയുകയാണ്, ശ്രീകാന്ത് അവിടെ സൗകര്യമൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ, എനിക്കെന്തെങ്കിലും അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാമെന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ്, അതിന് വർഷേ അവിടെ വലിയ റൂമും സൗകര്യമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുകയാണ്. ഇത് കേട്ടതും വർഷം ചോദിക്കുകയാണ്, റൂം ഉണ്ടാവില്ല എന്നോ. ഏ ശ്രീകാന്ത് ഞാൻ ചോദിച്ചതാണ് അവിടെ സൗകര്യം ഉണ്ടാവുമെന്ന്, അപ്പോൾ നീയല്ലേ പറഞ്ഞ സൗകര്യം ഉണ്ടാവുമെന്ന്. അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ്, ഇടി റൂമൊക്കെ ഉണ്ടാവും, വലിയ റൂമൊന്നും ഉണ്ടാവില്ല എന്നുള്ളൂ, എന്നാലും നമ്മുടെ ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടാവും, എന്തായാലും ഒരു 4 ദിവസമല്ലേ, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറയുകയാണ്. അപ്പോൾ വർഷം പറയുകയാണ്, നോക്കാം എന്ന് പറയട്ടെ, വർഷക്ക് അത്ര പിടുത്തമൊന്നുമില്ല. അപ്പോൾ വർഷം പറയുകയാണ്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഗ്രാമത്തിലോട്ടൊക്കെ വരുന്നത്. ശ്രുതി നിങ്ങളും ആദ്യമായിട്ടായിരിക്കുമല്ലേ ഗ്രാമത്തിലോട്ടൊക്കെ വരുന്നത്, ഇങ്ങനെ ഗ്രാമീണ പശ്ചാത്തലമൊക്കെ നിങ്ങൾ കാണുന്നത് അത് ആദ്യമായിട്ടായിരിക്കുമല്ലേ എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ശ്രുതി പെട്ടെന്ന് ഞാനും അതെ, ഞാനും അങ്ങനെ ഗ്രാമത്തിലോട്ടൊന്നും എത്തിയില്ല, എത്താറായ ചേട്ടാ എന്ന് ചോദിക്കുകയാണ് വണ്ടി ഓടിക്കുന്ന ആളോട്. അപ്പോൾ ഇയാൾ പറയുകയാണ്, എത്താനായിട്ട് കുറച്ചും കൂടി ഉണ്ട്, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യ്, നിങ്ങളൊരു കാര്യം ചെയ്യ്, ഫോണിൽ ഒരു 4 പാട്ട് കണ്ണടച്ചിരുന്ന് കേൾക്കുക, അപ്പോഴത്തേക്കും ഗ്രാമത്തിലെത്തും എന്ന് പറയുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്ന മുത്തശ്ശിയാണ്. അപ്പോൾ മുത്തശ്ശി ഇവരെ എല്ലാവരെയും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശിയുടെ മനസ്സിലൊരു ഇല്യൂഷൻ പോലെ തോന്നുകയാണ്, എല്ലാവരും വന്നിറങ്ങുന്നു സന്തോഷത്തോടുകൂടി, രേവതിയുടെയൊക്കെ കൈയൊക്കെ പിടിച്ച് ചന്ദ്ര നടന്നു വരുന്നതായിട്ട് മുത്തശ്ശിക്ക് ഇങ്ങനെ ഒരു ഇല്യൂഷൻ തോന്നുകയാണ്. പെട്ടെന്ന് മുത്തശ്ശിയുടെ ശ്രദ്ധ ഒന്ന് ശ്രദ്ധിക്കുമ്പോഴത്തേക്കും മുത്തശ്ശിക്ക് മനസ്സിലാവുകയാണ് ആരും എത്തിയിട്ടില്ല. അങ്ങനെ മുത്തശ്ശി കാത്ത് കാത്തിരുന്നിരുന്നിരുന്ന് എല്ലാവരും സ്ഥലത്തെത്താട്ടോ, മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാണ്. രവീന്ദ്രനെ കാണുമ്പോഴത്തേക്കും എടാ രവീന്ദ്ര നീ എത്തിയോ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ മരുമക്കളെയും എല്ലാവരെയും കാണുമ്പോഴത്തേക്കും മുത്തശ്ശിക്ക് ഒത്തിരി സന്തോഷമാവാണ് കേട്ടോ. അപ്പോൾ ചന്ദ്രയോട് പറയുകയാണ്, എടീ നീ ഭാഗ്യം ചെയ്തതാണ്, എല്ലാ മരുമക്കളും നിൻ്റെ കൂടെ ഇവിടേക്ക് വന്നല്ലോ, എല്ലാ മരുമക്കളോടും കൂടെ സന്തോഷമായിട്ട് നിനക്ക് അവിടെ താമസിക്കാൻ പറ്റുന്നുണ്ടല്ലോ, നീ ഭാഗ്യവതിയാണ് എന്നൊക്കെ മുത്തശ്ശി പറയുകയാണ്. അപ്പോൾ ഈ പുതിയ മരുമക്കളെയൊക്കെ പരിചയപ്പെടാൻ വേണ്ടി അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വരികയാണ്. ഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അങ്ങനെ തന്നെയാണ്, നമ്മുടെ വീട്ടിലൊരാൾ വന്ന് കഴിഞ്ഞാൽ അത് ആരാണ് അല്ലെങ്കിൽ അവരെ പരിചയപ്പെടാനായിട്ട് തൊട്ടപ്പുറത്തുള്ള ആളുകളൊക്കെ വരുമല്ലേ. ടൗണിലോട്ടൊക്കെ വരുമ്പോൾ എന്താണ്, ആരും അപ്പുറത്തെ വീട്ടിൽ ആരാ വന്നിരിക്കുന്നതെന്ന് പോലും ഒന്ന് എത്തിപ്പോലും നോക്കൂല അല്ലേ.
എന്തായാലും ഗ്രാമത്തിലുള്ളവരൊക്കെ വന്നിട്ട് ഒരുപാട് പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതിനിടയിൽ നമ്മുടെ സച്ചിനോട് ചോദിക്കുകയാണ്, സച്ചി നിൻ്റെ ഭാര്യയുടെ വയറിപ്പോൾ വീർത്തിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് എന്താ ഇപ്പോഴും വീർക്കാതെ ഒട്ടി തന്നെ കിടക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും സച്ചി പറയുകയാണ്, രേവതിയുടെ വയറോ? ഏയ്, അത് വെറുതെ തോന്നുന്നതാ, ഒന്ന് പിടിച്ച് പൊക്കി നോക്ക്, പൊങ്ങൂല, അത്ര വെയിറ്റ് ഉണ്ട്. നിനക്ക് തോന്നുന്നതാ രേവതി ഇല്ല പോലെ ഇരിക്കുന്നത് പോലെ. ചേച്ചി, ആ രേവതിക്ക് വണ്ണമൊക്കെ ഉണ്ട്, അത് തോന്നുന്നതാന്ന് പറയുമ്പോഴത്തേക്ക് ഇവരെല്ലാവരും കൂടെ ഈ അയൽവക്കത്തെ പെണ്ണുങ്ങൾക്ക് കൂടെ കൂട്ടച്ചിരിയിരിക്കുകയാണ്. അതൊന്നും അല്ലടാ സച്ചിച്ചക്കാ ഞങ്ങൾ പറഞ്ഞത്, നീ ഇപ്പോഴും കുട്ടിയെ പോലെയാണല്ലോ സംസാരിക്കുന്നത്, നിൻ്റെ കുട്ടിത്തരം മാറാതെ എങ്ങനെയാണ് നിനക്ക് കുട്ടിയുണ്ടാവുക? അതിനെക്കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പോഴത്തേക്കും വേറൊരു സ്ത്രീ പറയുകയാണ്, രേവതി നല്ല ബുദ്ധിയുള്ള പെൺകുട്ടിയാണ്, അവക്കറിയാം എപ്പോൾ പ്രസവിക്കണം എന്നുള്ളത്, നമ്മൾ ആരും പറഞ്ഞു കൊടുക്കണ്ടെന്നൊക്കെ പറയുകയാണ്. അപ്പോഴാണ് സച്ചിക്കും കാര്യങ്ങൾ കത്തുന്നത് കേട്ടോ. അങ്ങനെ എല്ലാവരും നാണിക്കുകയാണ്. എല്ലാവരും അപ്പോൾ ഈ സമയത്ത് മുത്തശ്ശിയോട് ദൂരെ നിന്നൊരു സ്ത്രീ വിളിച്ചു ചോദിക്കുകയാണ്, അല്ല മക്കളും മരുമക്കളും എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ മുത്തശ്ശിക്ക് എന്നിങ്ങനെ വിളിച്ചു ചോദിക്കുകയാണ്. ആ എല്ലാവരും വന്നിട്ടുണ്ടെന്നൊരു ഒഴുക്കം വിട്ടിൽ മുത്തശ്ശിയും പറയുകയാണ്. അപ്പോൾ അവരങ്ങ് പോയതിന് ശേഷം മുത്തശ്ശി പറയുകയാണ്, ഓഹ് അവളുടെ കണ്ണ് പെട്ട തീർന്നു തന്നെയാണ്, എന്തായാലും ഒഴിഞ്ഞിടാം, ആരതി എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ചേർത്ത് നിർത്തി മുത്തശ്ശി ആരതിയൊക്കെ എടുത്ത് റൂം വീട്ടിലേക്ക് കയറ്റുകയാണ് കേട്ടോ. വീട്ടിലേക്ക് കയറിയ ഉടനെ തന്നെ സച്ചി ഓടി വന്ന് മുത്തശ്ശിനെ കെട്ടിപ്പിടിച്ചങ്ങ് കറക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, എടാ നീ ഒന്ന് നിർത്തടാ, ഏ നിനക്കിപ്പോൾ കറക്കാൻ നിൻ്റെ ഭാര്യേനെ കിട്ടിയില്ലേ, നീ നിൻ്റെ ഭാര്യയെ എടുത്ത് പൊക്ക് എന്ന് പറയുകയാണ്. അപ്പോഴേക്കും സച്ചി പറയുകയാണ്, ഭാര്യയോ ഇവളിയോ, ഇവളെ എടുത്ത് പോകാനൊന്നും പറ്റിയെന്നുള്ള മുത്തശ്ശി അത്ര മുടിഞ്ഞ വെയിറ്റ് മുത്തശ്ശിക്ക് തോന്നാത്തതാന്ന് പറയുക കേട്ടോ. അപ്പോഴേക്കും രേവതി പറയാം, കണ്ടില്ലേ മുത്തശ്ശി എപ്പോഴും എന്നെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് പറയുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശിയും പറയുകയാണ്, സച്ചി നീ ഒന്ന് മിണ്ടാതിരിക്കടാ, കുറച്ച് നേരം ഒന്ന് വായടച്ച് വയ്ക്ക് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഈ സമയത്തേക്കും ചന്ദ്രവേഗന്തന് പറയുകയാണ്, ആ എന്തായാലുമേ മലേഷ്യയിൽ നിന്ന് ശ്രുതിയുടെ അമ്മാവൻ വരുന്നുണ്ട്, എന്തായാലും ഇപ്പം തന്നെ എത്താറായിട്ടുണ്ടാവും, അതുകൊണ്ട് നിങ്ങൾ പുറത്തേക്ക് അങ്ങ് പോയേക്കരുത് കേട്ടോ എന്ന് രവീന്ദ്രനോട് പറയുന്നു. അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ്, മലേഷ്യയിൽ നിന്ന് അമ്മാവൻ വരുന്നു, കുറേ നേരമായിട്ട് പറയുന്നല്ലോ, ഇത്രയും നേരമായിട്ടും കാണുന്നില്ലല്ലോ, എന്താ ശ്രുതി നിൻ്റെ അമ്മാവൻ ഇന്ന് തന്നെ വരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതി പറയുകയാണ്, അത് പിന്നെ അങ്കളെ ഇന്ന് ചിലപ്പോൾ അല്ലെങ്കിൽ നാളെ രാവിലെ, എന്തായാലും അമ്മാവൻ എത്തണമല്ലോ, ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്തായാലും വരും എന്ന് പറയുകയാണ്. അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ്, ആ എന്തായാലും ഞാൻ പുറത്തൊക്കെ ഒന്ന് ചുറ്റിയിട്ട് വരാം, അതിനുള്ളിൽ എന്തായാലും വരാൻ പോകുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര സമ്മതിക്കുന്നില്ല കേട്ടോ പുറത്തോട്ടൊന്നും പോകാനായിട്ട്. അപ്പോഴായിരിക്കും രേവതിയോട് ചന്ദ്ര പറയുകയാണ്, രേവതി മലേഷ്യയിൽ നിന്ന് ശ്രുതിയുടെ അമ്മാവ് വരുന്നത് നിനക്ക് അറിഞ്ഞൂടെ, ഇതേ ഓരോരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം, ചിക്കൻ കറി, മട്ടൻ കറി, ബീഫ് ഒലത്ത്, അത് ഇത് എന്നൊക്കെ പറഞ്ഞു കണസം കുണസം സാധനങ്ങളൊക്കെ രേവതിയോട് പറഞ്ഞ് കേൾപ്പിക്കുകയാണ്. ഇന്നതൊക്കെ നീ ഉണ്ടാക്കണമെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ രേവതിയും അതെല്ലാം തലയാട്ടോ. അപ്പോൾ ഇതൊക്കെ മുത്തശ്ശി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് വേഗം തന്നെ ശ്രുതി, ദേ ഞങ്ങളുടെ റൂം ഇതാന്ന് പറഞ്ഞുകൊണ്ട് ഒരു റൂം അങ്ങ് പിടിക്കുക കേട്ടോ. അപ്പോഴേക്കും സച്ചി പറയുകയാണ്, ഓട്ടോക്കാരൻ നമ്പർ വൺ റൂം പിടിച്ചു കഴിഞ്ഞു. അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ്, മോനെ വർഷേ അതുപോലെ തന്നെ ശ്രീകാന്ത് നിങ്ങളുടെ റൂം ഇതാണെന്ന് പറയുകയാണ്. അങ്ങനെ അവർക്കൊരു റൂം കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ റൂമിൽ ചെന്നതിന് ശേഷം വർഷയ്ക്കാണെങ്കിൽ തുമ്മൽ വരാണ്. അപ്പോൾ വർഷ പറയുകയാണ്, അയ്യോ ഇതെന്ത് റൂമാണിത്, ഒരു കാലെടുത്ത് വെച്ചപ്പോഴത്തേക്കും റൂം തീർന്നല്ലോ, നീ അല്ലേ ശ്രീകാന്തേ പറഞ്ഞ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു, ഇതിപ്പോൾ ഒരാൾക്ക് പോലും കിടക്കാനായിട്ട് ഈ കട്ടിലിൽ പറ്റില്ലല്ലോ, ഞാനൊന്ന് കിടന്നാൽ നീ നിലത്ത് കിടക്കും, അല്ല നീയാണ് കിടക്കുന്നതെങ്കിൽ ഞാൻ നിലത്ത് കിടക്കും, ഇത് വല്ലാത്ത അവസ്ഥയാണല്ലോ, മാത്രമല്ല എനിക്ക് തുമ്മലും വരുന്നു, പൊടിയൊക്കെ അടിക്കുന്നത് പോലെ തോന്നുന്നു, ഇത് എന്താ അവസ്ഥ അതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ശ്രീകാന്ത് പറയുകയാണ്, എടി അതൊക്കെ ഒരു നാല് ദിവസത്തേക്കല്ലേ, അതൊന്നും നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ, എല്ലാവരും കൂടെ സന്തോഷമായിട്ട് നമുക്ക് ഇവിടെ ഒരു നാല് ദിവസം കഴിയാമെന്ന് പറയുകയാണ്. അപ്പോഴേക്കും വർഷം പറയുകയാണ്, അയ്യോ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഞാൻ വേണമെങ്കിൽ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും റെസ്റ്റോറൻ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ട്, റെസ്റ്റോറൻ്റ് അല്ല ഒരു ഹോട്ടൽ ഉണ്ടോ എന്ന് നോക്കിയിട്ട് അവിടേക്ക് നമുക്ക് ഷിഫ്റ്റ് ആവാം, എന്നിട്ട് വന്ന് പോവാം, ഭക്ഷണം ഇവിടെ ഒന്ന് കഴിക്കാം, അതിനുശേഷം നമുക്ക് അങ്ങോട്ടേക്ക് പോവാം, അതെല്ലാം നല്ലതെന്ന് നോക്കിയാണ്. അപ്പോൾ ഇതെല്ലാം മുത്തശ്ശി അതുവഴി പാസ് ചെയ്യുന്ന സമയത്ത് കേൾക്കുന്നുണ്ട്. അപ്പം വഴിക്കും മുത്തശ്ശി കഥക തട്ടിയിട്ട് അകത്തേക്ക് വരികയാണ്. എന്നിട്ട് മുത്തശ്ശി പറയുകയാണ്, മോളെ നീ പറയുന്നതെല്ലാം മുത്തശ്ശി കേട്ടു, ഞാൻ ഇതുവഴി പാസ് ചെയ്യായിരുന്നു, അതുകൊണ്ടാണ് കേട്ടത്, എന്തായാലും നിനക്കുള്ള സൗകര്യമൊക്കെ ഈ റൂമിലുണ്ട്, പിന്നെ നീ എനിക്ക് ആ ചെന്നൈയിൽ വന്ന് നിൽക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ല, എന്നാലും എൻ്റെ മോനെ കാണാനിടയ്ക്ക് ഞാൻ വരാറില്ലേ, ഇവിടുത്തെ ശുദ്ധമായിട്ടുള്ള കാറ്റും ഇവിടെയുള്ള ശുദ്ധമായിട്ടുള്ള അന്തരീക്ഷവും എല്ലാം നിനക്ക് ഇഷ്ടപ്പെടും, ഒരു നാല് ദിവസത്തേക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല, നാല് ദിവസം അല്ലേ മോളെ, നാല് ദിവസം നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറയുകയാണ്. അങ്ങനെ വർഷയും വേറെ ഗത്യന്തരവും ഒന്നുമില്ലാണ്ട് ശരി മുത്തശ്ശി എന്ന് പറയുകയാണ് കേട്ടോ.
അങ്ങനെ മുത്തശ്ശിയും പോവാണ്. അടുത്ത സീനിൽ പിന്നെയും ചന്ദ്ര പറയാണ് കേട്ടോ രേവതിയോട്, രേവതി അത് ചെയ്യ് ഇത് ചെയ്യ് എല്ലാവർക്കും വേണ്ടിയിട്ട് ചായം കൊണ്ടെത്ത എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പം ഇതെല്ലാം മുത്തശ്ശി നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ സമയത്ത് രവീന്ദ്രനോട് ചോദിക്കുകയാണ്, എന്താടാ രവീന്ദ്ര നിന്റെ ഭാര്യ രേവതി ഒരു വേലക്കാരത്തെ പോലെ കണ്ടെടുത്തുന്നത്, ഏ രേവതിയുടെ അടുത്താണല്ലോ ഓരോരോ കാര്യങ്ങൾ പറയുന്നത്, മറ്റു മരുമക്കൾക്കാർക്കും വേറെ പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് തോന്നില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ്, ആ അത് പിന്നെ രേവതിയാണല്ലോ പൈസ ഇല്ലാത്ത കുടുംബത്തിൽ നിന്ന് വന്നിരിക്കുന്നത്, അതിൻ്റേതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും രേവതിയുടെ മേലെ അവൾ തീർക്കുന്നുണ്ട്, അത് തന്നെയാണെന്ന് പറയുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ്, ഓഹോ അപ്പോൾ ഇതിനൊരു തടങ്ങൽ ഇട്ടല്ലേ മതിയാവുള്ളൂ, എന്തായാലും ചെയ്യാം. അപ്പോൾ അവളാണെങ്കിൽ വർഷ നോക്കുമ്പോൾ വർഷയുടെ ഫോണിൽ റേഞ്ചൊന്നുമില്ല കേട്ടോ. വർഷ അയ്യോ റേഞ്ചൊന്നുമില്ലല്ലോ ശ്രീകാന്ത്, ഇനി എന്ത് ചെയ്യും ശ്രീകാന്ത് എന്ന് ചോദിക്കുകയാണ്. ശ്രീകാന്ത് പറയുകയാണ്, പുറത്ത് നിന്ന് നിൽക്കണം എന്നാലേ റേഞ്ച് കിട്ടുള്ളൂ എന്ന് പറയുകയാണ്. വർഷക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ വർഷ പുറത്തേക്ക് വരുന്ന സമയത്ത് ചന്ദ്രയോട് പറയുകയാണ്, ഇങ്ങനെ റേഞ്ച് ഇല്ല എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുകയാണ്, വർഷ മോളെ നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നമുക്ക് പുറത്ത് ഒരു സ്ഥലമുണ്ട് റേഞ്ചൊക്കെ കിട്ടുന്ന, അവിടെ പോയി നിന്ന് ഫോൺ ചെയ്യാം കേട്ടോ, അത് കുഴപ്പമില്ല എന്നൊക്കെ പറയുകയാണ്. അടുത്ത സീനിൽ മുത്തശ്ശിയാണെങ്കിൽ അവരുടെ പാടത്ത് തന്നെ വിളഞ്ഞ ഒരുപാട് വഴുതനങ്ങയും അതുപോലെ തന്നെ അച്ചിങ്ങ പീച്ചിങ്ങ അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചേക്കാണ്. അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ കറിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുന്ന ചന്ദ്ര ഓടി വന്നിട്ട് പറയുന്നത്, ഓ അച്ചിങ്ങ മെഴുക്ക് വരട്ടി നമ്മുടെ ശ്രുതിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ പീച്ചിങ്ങക്കറി അത് നമ്മുടെ വർഷയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാ സാധാരണ രേവതി നീ ചെയ്തേക്കട്ടോ, ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി കൊത്തമരയുടെ കാര്യം ഇതെല്ലാം ചെയ്തേക്കണം, നല്ല അടിപൊളി ഊണായിരിക്കണം, മലേഷ്യയിൽ നിന്നുള്ള അമ്മാവൻ വന്നെഴുമ്പോൾ അദ്ദേഹം നമ്മുടെ ഊണ് കണ്ടിട്ട് ഞെട്ടണം എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന മുത്തശ്ശി ചോദിക്കുകയാണ്, അല്ല നിനക്ക് ഈ ഒരു മരുമകൾ മാത്രമേ ഉള്ളൂ അടുക്കള പണിയൊക്കെ ചെയ്യിക്കാനായിട്ട്, നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് മൂന്ന് മരുമക്കൾ വേറെ ഉണ്ടല്ലോ, രണ്ട് മരുമക്കൾ വേറെ ഉണ്ടല്ലോ, അവരോടൊന്നും ഈ കാര്യങ്ങൾ പറയുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്ര പറയാണ്, അതിന് ഞങ്ങളുടെ വീട്ടിലെ എല്ലാ പണിയെടുക്കുന്നത് ഇവളാണല്ലോ, പ്രത്യേകിച്ച് അവരോട് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, മാത്രമല്ല അവരൊക്കെ സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നവരാണോ, അല്ല അവരൊക്കെ വലിയ വലിയ കുടുംബത്തിൽ നിന്ന് വന്ന പെൺപിള്ളേരാണ്, അവർക്ക് കയറിക്കരിയാൻ പോലും അറിയണമെന്നില്ല എന്ന് പറയുകയാണ്. അവിടെയൊക്കെ മുത്തശ്ശി പറയുകയാണ്, ഓ അങ്ങനെയാണോ, ആ പിന്നെ എൻ്റെ മരുമകളോട് ഞാൻ പറയുന്നതിൽ എന്താണ് തെറ്റെന്ന് ചോദിക്കുകയാണ് കേട്ടോ ചന്ദ്ര. അപ്പോൾ ഈ സമയത്ത് മുത്തശ്ശി ചോദിക്കുകയാണ്, ഓ നിൻ്റെ മരുമകളോട് നീ പറയുന്നതിൽ തെറ്റൊന്നുമില്ല, അപ്പോൾ നീ നിൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നിൻ്റെ മരുമകളെ കൊണ്ട് ചെയ്യിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, അപ്പോൾ നിൻ്റെ ആ ഒരു പോളിസി തന്നെ ഞാൻ ഉടുക്കുകയാണ്, അതായത് എൻ്റെ മരുമകൾ നീയാണല്ലോ, അപ്പം ഞാൻ എൻ്റെ മരുമകളോട് പറയുകയാണ് ഇതെല്ലാം നീ തന്നെ ഒരുക്കിയേ മതിയാവുള്ളൂ, കൂട്ടത്തിൽ ആ രണ്ട് മരുമക്കളെയും കൂടെ ചേർത്തോളാൻ പറയാണ് കേട്ടോ. ഇത് കേട്ടതും ചന്ദ്രാകെ ഞെട്ടുകയാണ്, ഞാനോ ഞാൻ പാചകം ചെയ്യാനോ, എനിക്കത് അറിയില്ല എന്ന് പറയുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുകയാണ്, നിനക്കറിയില്ലേ നാണുണ്ടോ നീ ഇങ്ങനെ പറയാനായിട്ട്, പിന്നെ നീ അല്ലേ പറഞ്ഞ അമ്മായിമ്മയുടെ വാക്കൊന്നും ധിക്കരിക്കാൻ പാടില്ല, അമ്മായിമ്മ പറഞ്ഞതെല്ലാം ചെയ്യണം, നീ അത് ചെയ്തേ മതിയാവുള്ളൂ, നിൻ്റെ വീട്ടിൽ വെച്ചിട്ട് നീ രേവതിയെ കൊണ്ട് പണിയെടുപ്പിച്ചോ, പക്ഷേ ഇത് എൻ്റെ വീടാണ്, അപ്പോൾ ഇവിടെ എൻ്റെ മരുമകളാണ് മേൽനോട്ടം വഹിച്ച് എല്ലാ പണിയും ചെയ്യേണ്ടത്, കൂട്ടത്തിൽ ബാക്കിയുള്ള മരുമക്കളും എന്ന് പറയുകയാണ്. അങ്ങനെയും മൂന്നെണ്ണത്തിനും പിടിച്ചിരുത്താണ് കേട്ടോ മുത്തശ്ശി. അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മുടെ ശ്രുതി അതുപോലെ തന്നെ വർഷയാകെപ്പെട്ട അവസ്ഥയിലാട്ടോ, വർഷ പറയുകയാണ് അയ്യോ മുത്തശ്ശി എനിക്കിതൊന്നും അറിയാൻ പോലും അറിയില്ല എന്ന് പറയുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശി ഒക്കെയാണ്, അറിയാൻ അറിയില്ലേ മോൾക്ക്, നന്നായിട്ട് തിന്നാനറിയോ, പിന്നെ എനിക്ക് നന്നായിട്ട് തിന്നാനറിയാം, ഞാൻ ഭയങ്കര ഫുഡിയാണെന്ന് പറയാട്ടോ. അപ്പോൾ മുത്തശ്ശി എന്ത് എന്ന് ചോദിക്കട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രീകാന്ത് പറയുകയാണ്, അത് പിന്നെ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നു എന്നാണ് അവൾ ഉദ്ദേശിക്കുന്നതെന്ന് പറയാട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, തിന്നാൻ മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല, അറിയാനും കൂടെ അറിയണം, മാത്രമല്ല മോളുടെ ഭർത്താവ് ഒരു ഷെഫാണ്, അപ്പോൾ അവൻ്റെ അഭിമാനത്തിന് കോട്ടം തട്ടുന്ന രീതിയിൽ മോള് പെരുമാറാൻ പാടില്ല, എന്തായാലും ഇതെല്ലാം മോള് ഇന്നത്തേക്ക് ചെയ്ത് തീർത്തേ പറ്റുള്ളൂ എന്ന് പറയാം കേട്ടോ. അപ്പോൾ വർഷയാണെങ്കിലും ഒരു ഗത്യന്തരം ഇല്ലാതെ സമ്മതിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതിയും പറയുകയാണ്, എനിക്കും വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല, ഇതെല്ലാം രേവതി ചെയ്തോളൂല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ്, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, നിനക്ക് ചെറുതായിട്ടെങ്കിലും അറിയാമല്ലോ, ചെറുതായിട്ട് അറിയാം, ആ അപ്പം അത് മതി, ബാക്കിയൊക്കെ നിൻ്റെ അമ്മായിയമ്മ ചെയ്തോളും എന്നും പറഞ്ഞുകൊണ്ട് എല്ലാത്തിൻ്റെ കയ്യിലും ഓരോ ഓരോ കഷ്ണങ്ങൾ കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ വർഷയുടെ കയ്യിൽ മുറുക്കി സവാള മുറിക്കാനായിട്ടാണ് കത്തിയും സവാളയും കൊടുക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിയുടെ കയ്യിലാണെങ്കിൽ തേങ്ങ അമ്മിക്കല്ലിൽ വെച്ചിട്ട് അരയ്ക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ശ്രുതിയാണെങ്കിൽ സാധാരണ ഒരു കുടുംബത്തിലെ പെൺകുട്ടിയാണ്, എന്നിട്ടിങ്ങനെ വെറുതെ നുണയൊക്കെ അടിക്കുന്നത് കാരണം തന്നെ നന്നായിട്ട് അമ്മിക്കല്ലൊക്കെ അരക്കാൻ അറിയാം, ശ്രുതി പെട്ടെന്ന് ഓർക്കാണ്ട് നല്ല രീതിയിലങ്ങ് അരക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന അവിടെയുള്ള ഒരു ജോലിക്കാരി ചോദിക്കുകയാണ്, അല്ല മോളെ ശ്രുതി നിനക്ക് ഇതുപോലെയൊക്കെ നന്നായിട്ട് അരക്കാൻ അറിയാം, നീ മലേഷ്യയിലുള്ള പെൺകുട്ടിയാന്ന് പറഞ്ഞിട്ട് അരക്കില്ലെന്നും കണ്ടിട്ട് അതുപോലെ തോന്നില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കാണുന്ന ചന്ദ്രയും ചോദിക്കുകയാണ്, ആ ശരിയാലോ മോളെ നീ എത്ര പെട്ടെന്ന് നല്ല രീതിയിൽ അരച്ചേന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി പറയുന്നത്, അത് പിന്നെ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും,
ചന്ദ്രൻ്റെ സ്കില്ലാണെന്ന് പറയുകയാണ്. അപ്പോഴേക്കും ചന്ദ്രൻ അറിയാം, നല്ല മിടുക്കി മിടുക്കി എന്ന് പറയുകയാണ് കേട്ടോ. എന്നിട്ട് ചന്ദ്രൻ ഇങ്ങനെ ചീരെ കരിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ വർഷയാണെങ്കിലോ നമ്മുടെ ഇറച്ചി വെട്ടുന്നത് പോലെയാണ് ഇങ്ങനെ പച്ചക്കറിയൊക്കെ വെട്ടി വെട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കാണുന്ന ചന്ദ്രൻ വയ്ക്കണ മോളിൽ ഇങ്ങനെയല്ല, പതിയാണ് വെട്ടേണ്ടതെന്ന് വയ്ക്കുകയാണ്. അപ്പോഴേക്കും വർഷ വയ്ക്കുകയാണ്, എന്തിനാണ് എൻ്റെ ഇങ്ങനെ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് കറി വെക്കുന്നത്, നമുക്ക് അറിയാതെ മൊത്തത്തിൽ അങ്ങ് ഇട്ടാൽ എന്താ കുഴപ്പം, ടേസ്റ്റ് വ്യത്യാസമൊന്നും വരില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന ചന്ദ്രക്കും ആകെക്കൂടെ എന്തോ പോലെ തോന്നാട്ടെ, ഇത് എന്താണ്, ഇത് എവിടെ നിന്ന് കിട്ടിയെടുത്തട എന്നുള്ള രീതിയിൽ ചന്ദ്രയുടെ മനസ്സ് മാറുക, മുഖവും മാറുകയാണ് കേട്ടോ. എന്തായാലും ചന്ദ്രൻ അറിയാണ് അത് പിന്നെ മോളെ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ മോളൊന്ന് അരിയെ, അറിയുന്ന രീതിയിൽ അരിഞ്ഞാൽ മതി എന്ന് അറിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ രേവതി കാണുന്നുണ്ട്. അപ്പോൾ രേവതി പറയുകയാണ് മുത്തശ്ശിയോട്, ഞാനും കൂടെ ചെന്ന് ഇരിക്കാമെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുകയാണ്, നീ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, നീ പായസമൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടി വെക്കുക, മറ്റുള്ളവർ അവിടെ ഇരുന്ന് അറിയട്ടെ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ വർഷ വെട്ടി വെട്ടി അവസാനം കയ്യിലും ചെറിയ രീതിയിൽ ഒരു മുറിവ് വരികയാണ്. വർഷം അങ്ങോട്ട് കരയാൻ തുടങ്ങിയില്ലേ, ഓടാൻ തുടങ്ങി, കൈ അങ്ങ് പിടിച്ചിട്ട് ആ വിരൽ ഇങ്ങനെ കൈ വെച്ച് പിടിച്ചിട്ട്, അയ്യോ അമ്മേ മമ്മീ എൻ്റെ കൈ മുറിഞ്ഞേ, അയ്യോ എനിക്ക് വേദനിച്ചിട്ട് വയ്യേ, ആരെങ്കിലും ഓടിവായോ, എന്നെ ആശുപത്രി കൊണ്ടുപോവോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വീടിന് ചുറ്റും ഓടാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന വേഗം തന്നെ ചന്ദ്രയും അതുപോലെ തന്നെ ശ്രുതിയും നമ്മുടെ വർഷയുടെ പിന്നാലെ ഓടാൻ തുടങ്ങി. രണ്ടുപേരും അവസാനം രണ്ടുപേരും തമ്മിൽ കൂട്ടിയിടിക്കുകയാണ്, വർഷയും അതുപോലെ തന്നെ ചന്ദ്രയും. അപ്പോൾ ഈ ഒച്ചപ്പാടിലെ ഹളയൊക്കെ കേട്ട് മുത്തശ്ശിയും അതുപോലെ തന്നെ രേവതിയും വരികയാണ്. അപ്പോൾ രേവതി ഓടി വന്ന് എന്താ പറ്റിയ വർഷയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും കൈ ഇങ്ങനെ മുറിഞ്ഞതാ. അപ്പോൾ രേവതി വെള്ളത്തിലൊക്കെ ഇങ്ങനെ കൈവെച്ചൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ വർഷയ്ക്കാണെങ്കിൽ വേദന സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് കാണുന്ന മുത്തശ്ശി പറയുകയാണ്, നിർത്ത് എന്ന് പറയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ എല്ലാവരും അങ്ങ് സൈലൻ്റ് ആവുകയാണ്. എന്താ പറയുകയാണ്, കായ്കരികളൊക്കെ അരിയുന്ന സമയത്ത് ഇതുപോലെ കൈയൊക്കെ മുറിയുന്നത് വളരെ നോർമലായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് കണ്ടില്ലേ, എൻ്റെ കൈയൊക്കെ എന്തോരം മുറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പൊള്ളിയത് മുറിഞ്ഞതുമായിട്ടുള്ള പാടൊക്കെ മുത്തശ്ശി നമ്മുടെ ശ്രുതിനെ ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, ഇതെന്താ മുത്തശ്ശി ഗോൾഡ് മെഡൽ മേടിച്ചത് മാതിരി ഇതുപോലെ ഇങ്ങനെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്ക് പറ്റുന്നില്ലേ, എൻ്റെ കൈ വേദനിച്ചിട്ട് വയ്യ, നമുക്ക് ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോവാ ശ്രുതി, വായ ശ്രുതി എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും ചന്ദ്ര അപ്പോഴത്തേക്കും മുത്തശ്ശി പറയുകയാണ്, ഇവിടെ അടുത്ത് ഒരു ഹോസ്പിറ്റലും പോകണ്ട, ചെറിയൊരു മുറിവല്ലേ ഉള്ളൂ, എന്തായാലും കുമ്മായം തേച്ചാൽ മാറുമെന്നാണ് പറയുന്നത് കേട്ടോ. കുമ്മായം ആണോ എന്നൊക്കെ അറിയില്ല കേട്ടോ, തമിഴിൽ പറഞ്ഞ കാരണം എനിക്ക് അത്ര വലിയ പിടിയില്ല. എന്തായാലും കുമ്മായം എടുത്തുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ കയ്യിൽ തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നീറ്റുന്നുണ്ട്, കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് അപ്പോൾ മാറുന്ന പറയുകയാണ്. പെമ്പിള്ളേരായിട്ട് ഇങ്ങനെ കൈയും കാലമൊക്കെ മുറിയുമ്പോഴത്തേക്കും കരയുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി ചോദിക്കുകയാണ്, അതിനിപ്പോൾ എന്താ പെമ്പിള്ളേരായി കഴിഞ്ഞാൽ കൈയും കാലം മുറിഞ്ഞാൽ കരയാൻ പാടില്ലേ മുത്തശ്ശി, പെമ്പിള്ളേർക്ക് ഇങ്ങനെ അരിയണം പെറുക്കണം എന്നുള്ളതൊക്കെ ആരാ വെച്ചിരിക്കുന്നത് ഈ റൂളൊക്കെ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്ര വേദന ഇടയിൽ കയറിയിട്ട് മോളെ ശ്രുതി നീ പോട്ടെ റെസ്റ്റ് എടുക്കുമെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതിനെ റൂമിൽ കൂട്ടിക്കൊണ്ടു പോവാണ്. അപ്പോൾ ശ്രീകാന്ത് റൂമിലേക്ക് വരുമ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ്, ആ ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു നിൻ്റെ ചേട്ടൻ എന്തുകൊണ്ടാണ് ഇതുപോലെ സംസാരിക്കുന്നതെന്ന്, ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലായത്, നിൻ്റെ മുത്തശ്ശിയില്ലേ അവരുടെ സംസാര രീതിയാണ് നിൻ്റെ ചേട്ടന് കിട്ടിയിരിക്കുന്നത്, ചൊറും ചൊറിഞ്ഞുള്ള സംസാര രീതി എന്ന് പറയുകയാണ്. അപ്പോൾ ശ്രീകാന്തിന് അത് അത്ര പിടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ്, നീ എന്തേ പറയുന്നത്, അത് ചൊറിഞ്ഞിട്ടുള്ള രീതി എന്നൊന്നുമല്ല, അവർ പച്ചയായിട്ടുള്ള കാര്യങ്ങൾ പച്ചയായിട്ട് പറയുന്നു എന്ന് വെച്ചാൽ എന്ന് ചോദിക്കുക കേട്ടോ വർഷ. അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറയണം, അത് പിന്നെ ഇന്നസെൻ്റ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും വർഷ ചോദിക്കുകയാണ്, ഇന്നസെൻ്റോ, ഹാ അതിൻ്റെ മീനിങ് എന്താണെന്ന് നീ ഡിക്ഷണറി എടുത്ത് നോക്ക്, അതിപ്പെട്ടതൊന്നുമല്ല നിൻ്റെ മുത്തച്ഛനും നിൻ്റെ മുത്തശ്ശിയും നിൻ്റെ ചേട്ടനും ഒന്നും, രണ്ടുപേരും ഭയങ്കര സാധനങ്ങളാണെന്നൊക്കെ പറയുകയാണ്. അപ്പോഴേക്കും ശ്രീകാന്ത് പറയുകയാണ്, അത് നിനക്ക് തോന്നുന്നതാ, പോകുന്നതിന് മുമ്പ് നിനക്കതൊക്കെ മനസ്സിലായിക്കോളൂ എന്ന് പറയുകയാണ്. അങ്ങനെ ഇവർ അടുത്ത സീനിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ചന്ദ്രയാണെങ്കിൽ രണ്ട് മരുമക്കളോടും പാചകം ചെയ്ത് വിറകടുപ്പിലാണ് കേട്ടോ. അപ്പോൾ വിറകടുപ്പ് ഊതിയിട്ട് ഊതിയിട്ടും വിറകടുപ്പിൽ കത്തിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കും കേട്ടോ. ഞാൻ വിറകടുപ്പ് യൂസ് ചെയ്തിട്ടുണ്ട് എൻ്റെ അമ്മയുടെ വീട്ടിൽ, ഭയങ്കര ചെറുതായിരുന്ന സമയത്തെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ അമ്മയുടെ വീട്ടിൽ വിറകടുപ്പായിരുന്നു. അപ്പോൾ ഈ വിറകടുപ്പിൽ ഇങ്ങനെ ഊതി ഊതി തീ വരുത്തുമായിരുന്നു. പിന്നെ നമ്മുടെ വീട്ടിലും ഭർത്താവിൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ അടുപ്പുണ്ടെന്നുണ്ടെങ്കിലും അത് വീടിൻ്റെ പുറത്തായിരുന്നു, അകത്ത് വെച്ചിട്ടുള്ളൊരു അടുപ്പൊന്നുമില്ല. അപ്പോൾ ഈ സീരിയലിൽ കാണിക്കുന്നത് അകത്ത് വെച്ചിട്ടുള്ള പണ്ടത്തെ അടുപ്പില്ലേ, ആ ഒരു ഇതാണ്. നമുക്ക് എന്തായാലും കഥയിലേക്ക് വരാം. അങ്ങനെ ഇവർ മൂന്ന് പേരും മത്സരിച്ച് കൂതിയിട്ടും വേറെ കിടപ്പ് കത്തുന്ന ലക്ഷണമൊന്നുമില്ല. അവസാനം ഒരു കണക്കിനെ കത്തുകയാണ് കേട്ടോ. കത്തി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണ്, നമ്മളിപ്പോൾ സാമ്പാർ ഉണ്ടാക്കാൻ പോവുകയാണ്, അമ്മ ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കുന്നതിന് മക്കൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കടുക് എടുത്തിട്ട് വരാനായിട്ട് വർഷയോട് പറയുകയാണ്. വർഷ കറക്റ്റായിട്ട് വെളിച്ചെണ്ണയും കടുക് എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചന്ദ്ര പറയുകയാണ്, മോളെ ഞാൻ കടുകിടാൻ പറയുന്ന സമയത്ത് നീ ഇടണം എന്ന് പറയുകയാണ്. അപ്പോഴേക്കും വർഷ പറയുന്നത് അതിനെന്താ ആൻറ്റി, ഞാൻ ഇട്ട് തരാമെന്ന് പറയുകയാണ്. അങ്ങനെ ചന്ദ്ര കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുകിടാൻ പറയുകയാണ്. ഈ ശ്രുതി വർഷം എന്ത് ചെയ്യാമെന്ന് പറയാമോ,
ഈ ഡപ്പയിലുള്ള കടുക് മുഴുവനായിട്ട് ആ ചട്ടിയിലോട്ട് അങ്ങ് കൊട്ടുകയാണ് കേട്ടോ. ഈ സംഭവം അങ്ങ് പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയില്ലേ, എന്നിട്ട് ഇവരെല്ലാവരും കൂടെ ഓടുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് വർഷയോട് ചോദിക്കണം, മോളെ കടുകിടാൻ പറഞ്ഞ ഒന്ന് രണ്ട് കടുകിടുന്നതിന് പകരം നീ ഇങ്ങനെയാണോ കാണിച്ചു വെച്ചത്, വല്ലാത്ത കഷ്ടമായി, നിനക്കിതൊന്നും ഉണ്ടാക്കാൻ അറിയൂലേ എന്ന് ശ്രുതി ചോദിക്കുക കേട്ടോ വർഷയോട്. അപ്പോൾ വർഷ ശ്രുതിയോട് ചോദിക്കുകയാണ്, വർഷയുടെ പറച്ചിലായിട്ട് ശ്രുതിയുടെ പറച്ചിലായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്രുതിക്ക് നന്നായിട്ട് പാചകം ചെയ്യാൻ അറിയാമെന്നാണല്ലോ, ശ്രുതിക്കോ ഒന്നും അറിയില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതി പറയുകയാണ്, എനിക്ക് നിൻ്റെ അത്രയും അറിയായ്മയൊന്നുമില്ല, അത്യാവശ്യം തട്ടിമുട്ടിയൊക്കെ ചെയ്യാനായിട്ടുള്ള വിവരമൊക്കെ എനിക്കുണ്ടെന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്ര ഒരു കണക്കിന് ആ കടുകൊക്കെ എടുത്ത് മാറ്റിയിട്ട് വർഷയോട് പറയണം, മോളെ ഇനി മോളെ സവാള ഉണ്ടല്ലോ അതിട്ടാൽ മതി എന്ന് പറയുകയാണ് കേട്ടോ. ഞാൻ പറയുമ്പോൾ എന്നങ്ങ് പറയുന്നത് കേൾക്കുന്നതിന് മുമ്പ് അവിടെ എടുത്തു വെച്ചിരുന്ന സവാള കഴുകിയിട്ടുമില്ല, അരിഞ്ഞിട്ടുമില്ല, തൊണ്ടുപോലും കളഞ്ഞിട്ടില്ല, വർഷം അങ്ങ് വാരി ആ ചട്ടികളിലോട്ട് ഇടുകയാണ്. ഇത് കാണുന്ന മുത്തശ്ശിക്ക് രേവതിക്കൊക്കെ ചിരി വരിക കേട്ടോ. ചന്ദ്രയാണെങ്കിലും ആകെ എന്തോ പോലെയാണ്, മോളെ ഇങ്ങനെയൊന്നും അല്ല, നീ ഒരു കാര്യം ചെയ്യ്, നീ ഒന്നും ചെയ്യണ്ട, നീ ക്യാരറ്റും കഴിച്ചുകൊണ്ട് ഈ മതലുമ്പ ചാരി അങ്ങ് നിന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്യാരറ്റ് പീസ് എടുത്ത് നമ്മുടെ വർഷയ്ക്ക് കൊടുക്കുകയാണ്. അങ്ങനെ പാചകമൊക്കെ ഒരുവിധമൊക്കെ ആക്കിയിട്ട് വിളമ്പാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ചന്ദ്ര. അപ്പോൾ എല്ലാവരും വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് രേവതി കയറിയിരിക്കുന്നത് കണ്ടിട്ട് ചന്ദ്ര ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ചന്ദ്ര ചോദിക്കുകയാണ്, നീ ഏറ്റവും അവസാനമല്ലേ ഇരിക്കുന്നത്, നീ എന്തിനാ ഇപ്പോൾ എല്ലാവരുടെയും കൂടെ കയറിയിരുന്നത്, എനിക്ക് ഏറ്റവും അവസാനം ഇരുന്നാൽ പോരെ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുകയാണ്, എന്താ നിൻ്റെ മരുമകളല്ലേ ഇവള്, ഈ രണ്ട് മരുമക്കൾക്കും നിന്നോടൊപ്പം ഇരിക്കാമെങ്കിൽ ഇവൾക്ക് ഇരിക്കാൻ പാടില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും മുത്തശ്ശിയോട് ചന്ദ്ര പറയണം, അതൊന്നുമല്ല അമ്മേ, ഇവളേറ്റവും അവസാനമാണ് ഭക്ഷണം കഴിക്കാൻ ഇരുന്നിരുന്നത്, അതുകൊണ്ടാണ് പറഞ്ഞതെന്ന് വയ്ക്കുകയാണ് പറയണം കേട്ടോ. അപ്പോഴേക്കും ചന്ദ്രയോട് മുത്തശ്ശി പറയുകയാണ്, എനിക്കറിയാം നീ അങ്ങനെ ആയിരിക്കുള്ളൂ ഇവളോട് പെരുമാറിയിരിക്കുന്നത്, എന്തായാലും അവളെ എല്ലാവരുടെയും കൂടെ ഇരിക്കട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ രേവതി വിളമ്പാൻ പോകുമ്പോഴത്തേക്കും ചന്ദ്ര പറയണം, ഇത്രയൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയുമെങ്കിലേ ഞങ്ങൾക്ക് തന്നെ വിളമ്പാൻ അറിയാമെന്ന് പറയുകയാണ്. അപ്പോഴേക്കും സച്ച് പറയുകയാണ് കേട്ടോ, ഓ വിളമ്പാൻ അറിഞ്ഞിട്ട് എന്താ കാര്യം, ഇതൊക്കെ തിന്നേണ്ട അവസ്ഥ ഞങ്ങൾക്കല്ലേ എന്നിങ്ങനെ പറയുക കേട്ടോ. അങ്ങനെ ചന്ദ്ര ഓരോരുത്തർക്കും ഇങ്ങനെ വിളമ്പി വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ രേവതിക്കും സച്ചിക്കും വിളമ്പുന്ന സമയത്ത് ചന്ദ്ര വിളമ്പുന്നില്ല കേട്ടോ, ബാക്കി എല്ലാവർക്കും വിളമ്പുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ്, എന്താണ് രേവതിയുടെ സച്ചയുടെ അടുത്ത് എത്തിയപ്പോഴേക്കും നിൻ്റെ കൈക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നോ, അവർക്കും വിളമ്പി കൊടുക്കാൻ പറയുകയാണ്. അങ്ങനെ വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ സച്ചി പറയുകയാണ്, എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ തന്നെ വിളമ്പിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് പപ്പടമൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് വർഷയുടെ കൈ ഇങ്ങനെ പൊട്ടിയിരിക്കുന്ന കാരണം വർഷയ്ക്ക് വിളമ്പാനോ കഴിക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ, വർഷ ബുദ്ധിമുട്ടുകയാണ്. അപ്പോൾ ഇത് കാണുന്ന ചന്ദ്ര പറയുകയാണ്, മോളെ നിൻ്റെ കൈക്ക് വേദന ഉണ്ടല്ലേ, എന്തായാലും ഞാൻ നിനക്ക് വാരിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര വാരിക്കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കാണുന്ന മുത്തശ്ശി പറയുകയാണ്, ഒരു മരുമകൾക്ക് മാത്രമായിട്ട് ഇങ്ങനെ വാരിക്കൊടുത്താൽ മറ്റു മരുമകൾക്ക് വിഷമം തോന്നൂലേ, അതുകൊണ്ടേ നീ നിൻ്റെ മൂന്ന് മരുമക്കൾക്കും ഒരുപോലെ വാരിക്കൊടുക്ക് എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ രേവതിയെയും പിടിച്ച് അവിടെ ഇരുത്തുകയാണ്, അതുപോലെ തന്നെ ശ്രുതിനെയും പിടിച്ചിരുത്തുകയാണ്. അപ്പോഴത്തേക്കും മറ്റുള്ള രണ്ട് മരുമക്കൾക്കും നല്ല സ്നേഹത്തോടു കൂടി ചന്ദ്ര വാരി കൊടുക്കുകയും നമ്മുടെ രേവതിക്ക് വരുമ്പോഴത്തേക്കും മുഖത്തോട്ട് എറിഞ്ഞു കൊടുക്കുകയും ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ രേവതിയുടെ ചുണ്ടും ഇങ്ങനെ വേദനിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്ന മുത്തശ്ശി ചോദിക്കുകയാണ്, എന്താടി നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, സ്നേഹത്തോടു കൂടി കൊടുക്കുന്നു പറയുകയാണ്. അപ്പോഴേക്കും സച്ചിക്കും വിഷമം വന്നിട്ടുണ്ട്. എന്നാലും സച്ചി പറയുകയാണ്, അത് പിന്നെ 11 തട്ടാണ് ഈ പെൺകൊച്ചിൻ്റെ വീട്ടിൽ നിന്ന് പൊങ്കലിന് വെച്ചിരുന്നതേ, അതുകൊണ്ടാണ് ഈ സ്നേഹം മരുമക്കളോട്. ഇപ്പം തന്നെ മലേഷ്യയിൽ നിന്നും കൊണ്ടുവരുമല്ലോ, ഞങ്ങളൊക്കെ പാവങ്ങളല്ലേ മുത്തശ്ശി, അപ്പോൾ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്ന് പറയുകയാണ്. എന്തായാലും മുത്തശ്ശീനെ പേടിച്ചിട്ടാണെങ്കിൽ പോലും ചന്ദ്ര എല്ലാ മരുമക്കൾക്കും ഒരുപോലെ വാരിക്കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പകർത്താൻ, അല്ലെങ്കിൽ ഈ ഒരു ഭാഗം വീഡിയോയിൽ പകർത്താനായിട്ട് നമ്മുടെ സച്ചി ശ്രീകാന്തനോട് പറയുകയാണ്, എടാ ഓട്ടക്കാരൻ നമ്പർ 2 നീയേ ഇങ്ങനെ ഒരു ഭാഗം വീഡിയോയിൽ അങ്ങെടുത്തോ. എന്താണെന്ന് വെച്ചാൽ എപ്പോഴൊന്നും നമ്മുടെ വീട്ടിലിങ്ങനെ നടക്കണമെന്നില്ല, ഇനി ചിലപ്പോൾ നടന്നൊന്നും വരില്ല, അപ്പോൾ അതൊക്കെ ഓർമ്മയിലിരിക്കട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ ഓരോരുത്തരുടെയും വീഡിയോ എടുക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയും ശ്രുതിയാണ്. അപ്പോൾ ശ്രുതി ശ്രുതിയോട് ചോദിക്കുകയാണ്, എടി നിനക്ക് ഈ ചെറിയ റൂമിൽ താമസിക്കാനൊക്കെ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടാവുമല്ലേ, നീ വലിയ വീട്ടിൽ മലേഷ്യയിലൊക്കെ തന്നെ വളർന്നിരിക്കുന്ന ആളല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതി പറയുകയാണ്, ആ അതെ എനിക്ക് മലേഷ്യയിൽ വലിയൊരു വീടാണ്, പക്ഷേ എന്നാലും എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്, അവിടെ ഞാൻ ഒറ്റയ്ക്കായിരുന്നല്ലോ, ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ശ്രുതി എന്ന് പറയുകയാണ്. അങ്ങനെ ശ്രുതിയും പറയുകയാണ്, ആണോ അങ്ങനെയാണോ, ആ അതെ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ രാത്രിയായി, എല്ലാവരും കിടക്കാറാകുന്ന സമയത്ത് നമ്മുടെ സച്ചി ചോദിക്കുകയാണ്, അല്ല മലേഷ്യയിൽ നിന്ന് മാമം വരും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നൊന്നുമില്ലല്ലോ, മലേഷ്യക്കാരൻ വരുന്നില്ലേ, ആവോ എന്താണാവോ. അപ്പോഴേക്കും ശ്രീ രവീന്ദ്രനും ചന്ദ്രയോട് ചോദിക്കുകയാണ്, എന്താണ് മലേഷ്യക്കാരൻ വരാത്തത്, വരും വരും എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രഹസനമായിരുന്നല്ലോ വന്ന സമയം മുതലേ, ഇപ്പോൾ എന്താണാവോ വരാത്തത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ ശ്രുതിയാണെങ്കിൽ വെള്ളം കൊടുക്കാനായിട്ട് വരുന്നത്. അപ്പോൾ ശ്രുതിയോട് ചോദിക്കുകയാണ്, എന്താ മോളെ നിൻ്റെ മാമം വരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയുകയാണ്, ആ ഞാൻ വിളിച്ചിട്ടുണ്ട് െ ഇന്നെന്തോ എത്താൻ പറ്റിയില്ല, നാളെ രാവിലെ എന്തായാലും വരും, ഉറപ്പായിട്ടും വരും എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി പോവുകയാണ്.
വിളിക്കുകയാണ്. അതിനുശേഷം ശ്രുതി മാറി നിന്ന് കൂട്ടുകാരിയെ വിളിക്കുകയാണ്. എടി, നീ പറഞ്ഞ അയാൾ ഇയാൾ വന്നില്ലല്ലോ, കുറച്ച് പൈസയും ഞാൻ അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ടായി, ഇനി അതൊക്കെ ആയിട്ട് അയാൾ നാട് വിട്ടു പോയിട്ടുണ്ടാവുമെന്ന് ഒക്കെയാണ്. അപ്പോൾ കൂട്ടുകാരി പറയുകയാണ്, എടി അങ്ങനെയുള്ള ആളൊന്നുമല്ല, വിശ്വസിക്കാൻ പറ്റുന്ന ആൾ തന്നെയാണ് അയാൾ. അയാളെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, മലേഷ്യയിൽ ഉള്ള ആൾക്കാരൊക്കെ ഇടുന്ന ഒരു ഡ്രസ്സ് തയ്പ്പിക്കാൻ കൊടുത്തു എന്നും അത് കൈ കിട്ടിയിട്ടില്ല, നാളെ കണ്ട് രാവിലെ കിട്ടുകയുള്ളൂ. അത് കിട്ടിയ ഉടനെ തന്നെ അയാൾ അവിടേക്ക് പറഞ്ഞെത്തിക്കോളൂ, നീ ടെൻഷൻ ആവാതിരിക്കുക, നാളെ രാവിലെ എന്തായാലും അയാൾ അവിടെ എത്തിക്കോളൂ. നീ അതുകൊണ്ട് തന്നെ ഇന്ന് സമാധാനമായിട്ട് ഉറങ്ങുന്നത് നമ്മുടെ ശ്രുതിയോട് പറയുകയാണ്. ശ്രുതിയും ആ വാക്ക് വിശ്വസിച്ച് പോവുകയാണ് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് രേവതിനെയും സച്ചിനെയാണ്. അപ്പോൾ രേവതിക്ക് സച്ചിക്കും റൂമൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അവർ പുറത്താണ്, പുറത്ത് ഇങ്ങനെ നമ്മുടെ കട്ടിലൊക്കെ ഇട്ടിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ രേവതി പറയുകയാണ്, അയ്യോ നല്ല തണുപ്പ് വരുന്നുണ്ട്, മാത്രമല്ല നിലാവുമില്ല, അമാവാസി കഴിഞ്ഞതേ ഉള്ളൂ, ഇനി ഇവിടെ എങ്ങനെ കിടക്കാനാണ്. മാത്രമല്ല ഈ ഒരു കട്ടിലാണെങ്കിൽ സച്ചേട്ടൻ കിടന്നാൽ തന്നെ മൊത്തത്തിൽ തികഞ്ഞു, ഇനി ഇതിനിടയിൽ ഞാൻ എവിടെ കിടക്കാനാണ്, ഞാൻ നിലത്ത് വീഴുള്ളൂ എന്നറിയണം. അപ്പോഴേക്കും സച്ചി പറയുകയാണ്, എന്നേക്കാളും ശരീരമുള്ളത് നിനക്കാണ്, നമ്മൾ രണ്ടുപേരും കൂടി ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കും, എങ്ങനെ കിടക്കാനായിട്ടാണ്, നാളെ രാവിലെ ജലദോഷം പിടിക്കും, അത്ര തണുപ്പുണ്ടെന്ന് പറയുകയാണ്. അപ്പോഴേക്കും സച്ചി പറയുകയാണ്, തണുപ്പാണെന്നുണ്ട് പ്രശ്നം, അത്രയല്ലേ ബുദ്ധിമുട്ടുള്ളൂ, ആ എന്തായാലും അതിനൊരു പരിഹാരം ഞാൻ കാണുന്നുണ്ടെന്ന് പറയാൻ കേട്ടോ. നിനക്ക് തണുപ്പും വേണം, അതുപോലെ തന്നെ വെട്ടവും വേണം, അത്രയല്ലേ ഉള്ളൂ എന്ന് നോക്കിയാണ് പ്രേവതി പറയണം. ആ അത്രയേ ഉള്ളൂ എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ സച്ചി ഇപ്പം വരാമെന്ന് പറഞ്ഞുകൊണ്ട് വീടിനകത്തേക്ക് ചെല്ലുകയാണ്.